കേരളത്തിലെ സഹകരണ ബാങ്കുകളിലെ വൻ നിക്ഷേപത്തിന് മേൽ കഴുകൻ കണ്ണുകളുണ്ടെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. സഹകരണ മേഖലയെ തകർക്കാനുള്ള നീക്കം അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നാട് അഭിവൃദ്ധിപ്പെടരുത് എന്ന ചിന്തയാണ് ബഹുജന സദസ്സ് ബഹിഷ്കരിക്കാനുള്ള പ്രതിപക്ഷ തീരുമാനത്തിന് പിന്നിലെന്നും കണ്ണൂരിൽ CPM പൊതുയോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളെയും സ്പർശിക്കുന്നതാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വലിയ നിക്ഷേപമാണ് സഹകരണ ബാങ്കുകളിൽ ഉള്ളത്. ആ നിക്ഷേപത്തിന് മുകളിലാണ് പലരുടെയും കഴുകൻ കണ്ണുകൾ. ഇത് എങ്ങനെ കൈക്കലാക്കാമെന്നാണ് ആലോചന. നോട്ട് നിരോധന കാലത്ത് സഹകരണ മേഖല കള്ളപ്പണത്തിന്റെ കേന്ദ്രമെന്ന് പറഞ്ഞ് ശ്വാസം പൊട്ടിക്കാൻ ശ്രമിച്ചു. കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കാനാണ് നീക്കം. അത് അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നോട്ട് ഇരട്ടിപ്പ് ഘട്ടത്തിൽ നമ്മുടെ സഹകരണ മേഖലയാകെ കള്ളപ്പണത്തിന്റെ കേന്ദ്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ശ്വാസം മുട്ടിക്കാനായിരുന്നു ശ്രമമുണ്ടായത്. എന്താണ് ഉന്നം? സഹകരണ മേഖലയെ തകർക്കുക, സഹകരണ മേഖലയുടെ സാമ്പത്തിക ഭദ്രത തകർക്കുക. അക്കാര്യത്തിൽ നമ്മുടെ നാട് പൂർണ്ണമായും വിശ്വാസമർപ്പിച്ചിട്ടുള്ള ഒരു മേഖലയാണ് സഹകരണ മേഖല. ആ സഹകരണ മേഖലയെ തകർക്കാൻ നമ്മുടെ നാടിനും ജനങ്ങൾക്കും അനുവദിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ തകർക്കാമെന്ന് സ്വപ്നം കാണുന്നവർ അത് വെറും സ്വപ്നമായി അവശേഷിപ്പിക്കുക എന്ന് മാത്രമേ മാർഗമുള്ളൂ. സഹകരണ സ്ഥാപനങ്ങളിലെ നിക്ഷേപത്തിന്റെ കാര്യത്തിൽ ഒരു ആശങ്കയും വേണ്ടെന്നും നിക്ഷേപം ഭദ്രമായിരിക്കുമെന്ന് സർക്കാർ ആവർത്തിച്ച് ഉറപ്പു നൽകുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിക്ഷേപം ആകർഷിക്കാൻ മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങൾ ശ്രമിക്കുന്നുണ്ടെന്നും മോഹന വാഗ്ദാനങ്ങളിൽ ജനങ്ങൾ വഞ്ചിതരാകരുതെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. കേരളത്തിന്റെ പൊതുപ്രശ്നങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ കോൺഗ്രസ് MPമാർ തയ്യാറാകുന്നില്ല. മന്ത്രിമാർ പങ്കെടുക്കുന്ന ബഹുജന സദസ്സ് ബഹിഷ്കരിക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ തീരുമാനം നാട് അഭിവൃദ്ധിപ്പെടരുത് എന്ന ചിന്താഗതി കൊണ്ടാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. CPIM മാവിലായി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൈരളി ന്യൂസ്, കണ്ണൂർ.